അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. പ്രിയമുള്ളവരെ, സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് നടത്തുന്നു സമസ്ത ഓൺലൈൻ പാദവാർഷിക പരീക്ഷയ്ക്ക് നാലാം ക്ലാസ്സിലെ ഫിഖ് പുസ്തകത്തിൽ നിന്ന് 1 മുതൽ 5 വരെയുള്ള പാഠഭാഗങ്ങളാണ് പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കുക. അത്തരം പാഠഭാഗങ്ങളാണ് നാം റിവിഷൻ ചെയ്യുന്നത്. ശബ്ദം കേൾക്കുന്ന എല്ലാവരും പാഠപുസ്തകം തുറന്നു വെച്ച് കേൾക്കുക, എന്നാൽ വളരെ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് റിവിഷൻ പാഠത്തിലേക്ക് പോകാം. പാഠം 1, അസ്സലാത്തു നിസ്കാരം. നുബുവത്തിന്റെ 11-ാം വർഷം റജബ് മാസം 25 രാവിലാണ് 5 വക്തി നിസ്കാരം കൽപ്പിക്കപ്പെട്ടത്. 5 വക്തി നിസ്കാരം കൽപ്പിക്കപ്പെട്ടു എപ്പോൾ? അതിനുത്തരം, നുബുവത്തിന്റെ 11-ാം വർഷം റജബ് മാസം 25 രാവിൽ. നിസ്കാരം നിർബന്ധമാവാൻ എത്ര ഷർത്തുകൾ ഉണ്ട്? നിസ്കാരം നിർബന്ധമാവാൻ 5 ഷർത്തുകൾ ഉണ്ട്. നിസ്കാരം നിർബന്ധമാവാൻ ഉള്ള 4 ഷർത്തുകൾ, സോറി, നിസ്കാരം നിർബന്ധമാവാൻ എത്ര ഷർത്തുകളുണ്ട്? നിസ്കാരം നിർബന്ധമാവാൻ 4 ഷർത്തുകൾ ഉണ്ട്. നിസ്കാരം നിർബന്ധമാവാനുള്ള 4 ഷർത്തുകൾ ഏതെല്ലാം? 1, മുസ്ലിം ആവുക. 2, പ്രായപൂർത്തിയാവുക. 3, ബുദ്ധി ഉണ്ടാവുക. 4, ഹയൽ നിഫാസ് എന്നിവയിൽ നിന്ന് ശുദ്ധിയാവുക. രക്ഷിതാക്കൾക്ക് വാജിബാണ്, നിർബന്ധമാണ് എന്ത്? കുട്ടികൾക്ക് 7 വയസ്സായി നിസ്കരിക്കാൻ കൽപ്പിക്കലും 10 വയസ്സായിട്ട് അത് ചെയ്യാത്തതിന്റെ പേരിൽ അടിക്കലും രക്ഷിതാക്കൾക്ക് വാജിബാണ്. മറ്റൊരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നത്, കുട്ടികൾക്ക് 7 വയസ്സായാൽ നിസ്കരിക്കാൻ - 10 വയസ്സായിട്ട് - രക്ഷിതാക്കൾക്ക് വാജിബാണ്. അപ്പോൾ നാം എഴുതേണ്ടത്, കുട്ടികൾക്ക് 7 വയസ്സായാൽ നിസ്കരിക്കാൻ കൽപ്പിക്കലും 10 വയസ്സായിട്ട് അത് ചെയ്യാത്തതിന്റെ പേരിൽ അടിക്കലും രക്ഷിതാക്കൾക്ക് വാജിബാണോ? നിസ്കാരം നിസ്കരിക്കലും ആ സമയത്ത് നിസ്കാരം കലാ വീട്ടലും ഹറാമാണ് ആർക്ക്? ഹാലോ നിഫാസ് ഉള്ള അവസരം നിസ്കരിക്കലും ആ സമയത്ത് നിസ്കാരം കലാ വീട്ടലും ഹറാമാണ് സ്ത്രീകൾക്ക്. എന്നാൽ ലഹരി വസ്തു ഉപയോഗിച്ച് ബുദ്ധി നഷ്ടപ്പെടുത്തിയവർക്ക് കലാ വീട്ടൽ വാജിബാണ്. കലാ വീട്ടൽ വാജിബാണ് ആർക്ക്? ലഹരി വസ്തു ഉപയോഗിച്ച് ബുദ്ധി നഷ്ടപ്പെടുത്തിയവർക്ക് ആ നിസ്കാരം കലാ വീട്ടൽ വാജിബാണ്. ആ സമയത്ത് നിസ്കാരം കലാ വീട്ടൽ വാജിബാണ്. ഇനി പ്രായപൂർത്തിയുടെ അടയാളങ്ങൾ എത്ര? 3. പ്രായപൂർത്തിയുടെ അടയാളങ്ങൾ ഏതെല്ലാം? 1, 15 വയസ്സ് പൂർത്തിയാവുക. 2, മനി പുറപ്പെടുക. 3, ഹയല് ഉണ്ടാവുക. ഇനി മറ്റൊരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നത്, നിസ്കാരം കലാ ആയാൽ ഉടനെ കലാ വീട്ടണം ആര്? സമയമായാൽ ഉടനെ നിസ്കരിക്കുകയാണ് വേണ്ടത്. ഉറക്കം, മറവി എന്നീ കാരണങ്ങൾ കൊണ്ടല്ലാതെ നിസ്കാരം സമയം വിട്ട് പിന്തിക്കാവുന്നതല്ല. കലാ ആയാൽ ഉടനെ കലാ വീട്ടണം. ഉടനെ കലാ വീട്ടണം എന്ത്? കലാ ആയ നിസ്കാരം ഉടനെ കലാ വീട്ടണം. അടുത്ത ചോദ്യം, സമയമായാൽ ഉടനെ എന്ത് ചെയ്യണം? ഉടനെ നിസ്കരിക്കണം. പിന്നെ നിസ്കാരം സമയം വിട്ട് പിന്തിക്കാം, 2 കാരണം ഉണ്ടായാൽ. 1, ഉറക്കം, മറവി. നിസ്കാരം സമയം വിട്ട് പിന്തിക്കാവുന്ന 2 കാരണങ്ങൾ എഴുതുക. അപ്പോൾ എഴുതേണ്ടത് ഉറക്കം, മറവി. പിന്നെ 2 കാരണങ്ങൾ കൊണ്ടല്ലാതെ സമയം തൊട്ട് നിസ്കാരം പിന്തിക്കാൻ പാടില്ല. ഏത് രണ്ട് കാരണങ്ങൾ കൊണ്ടല്ലാതെ? ഉറക്കവും മറവിയും എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇവിടെ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. കലാ ആയാൽ ഉടനെന്ത് ചെയ്യണം? കലാ കൂട്ടണം. പിന്നെ അവസാനത്തെ 2 വരി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിസ്കാരം ദീനിന്റെ തൂണാണെന്നും അത് ഒഴിവാക്കിയവർ ദീനിനെ പൊളിച്ചവരാണെന്നും നബി തങ്ങൾ പറഞ്ഞിരിക്കുന്നു. നിസ്കാരം ദീനിന്റെ തൂണാണെന്നും - നബി തങ്ങൾ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നിസ്കാരം ദീനിന്റെ തൂണാണെന്നും അത് ഒഴിവാക്കിയവർ ദീനിനെ പൊളിച്ചവരാണെന്നും നബി തങ്ങൾ പറഞ്ഞിരിക്കുന്നു.
നിസ്കാരം ഒഴിവാക്കുന്നതിനെ കുറിച്ച് നബി തങ്ങൾ എന്ത് പറഞ്ഞിരിക്കുന്നു? നിസ്കാര ദീനിന്റെ തൂണാണെന്നും അത് ഒഴിവാക്കിയവർ ദീനിനെ പൊളിച്ചവരാണെന്നും നബി തങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഇനി അതിലുള്ള തെതിരിഭാഗത്ത് നോക്കാം. ഒരു കാലം പ്രത്യേക ശ്രദ്ധ, തെതിരിഭാഗത്ത് മാത്രം പഠിക്കരുത്, പഠിച്ച് പരീക്ഷയ്ക്ക് പോരുത്. കാരണം തെതിരിഭാഗത്ത് ഒരു മോഡൽ മാത്രമാണ്, പാഠത്തിൽ നിന്ന് എവിടെ നിന്നും ചോദ്യം പ്രതീക്ഷിക്കാം. അതുകൊണ്ട് പാഠം നന്നായിട്ട് വായിച്ച് പഠിക്കണം. നിസ്കാരം നിർബന്ധമായത് എന്നു മുതൽക്കാം. നുബുവത്തിന്റെ 11 വർഷം റജബ് മാസം 27 രാവിലെയാണ് 5 നിസ്കാരം കൽപ്പിക്കപ്പെട്ടത്. അതാണ് അതിന്റെ ഉത്തരം. നിസ്കാരം വാജിബാകാനുള്ള ഷർത്തുകൾ എത്ര? നിസ്കാരം വാജിബാകാനുള്ള ഷർത്തുകൾ 4. കലാ വീട്ടിൽ ഹറാമായ നിസ്കാരം ഏത്? ഹലോ നിഫാസം ഉള്ള അവസരം നിസ്കരിക്കാം. ആ സമയത്ത് നിസ്കാരം കലാ വീട്ടൽ ഹറാമാണ്. പ്രായപൂർത്തിയുടെ അടയാളങ്ങൾ ഏതെല്ലാം? 1. 15 വയസ്സ് പൂർത്തിയാവുക. 2. മനി പുറപ്പെടുക. 3. ഹയല് ഉണ്ടാവുക. നിബിധങ്ങൾ പറഞ്ഞിരിക്കുന്നു എന്ത്? നിസ്കാരം ദീനിന്റെ തൂണാണെന്നും അത് ഒഴിവാക്കിയവർ ദീനിനെ പൊളിച്ചവരാണെന്നും നിബിധങ്ങൾ പറഞ്ഞിരിക്കുന്നു. നിസ്കാരം വാജിബാകാനുള്ള ഷർത്തുകൾ വ്യക്തമാക്കുക. അപ്പോൾ ഏതെല്ലാം എന്നാണ് ഇതിൻ്റെത്? നിസ്കാരം വാജിബാകാനുള്ള ഷർത്തുകൾ: 1. മുസ്ലിമാവുക. 2. പ്രായപൂർത്തിയാവുക. 3. ബുദ്ധി ഉണ്ടാവുക. 4. ഹാലി നിഫാസ് എന്നിവയിൽ നിന്ന് ശുദ്ധിയാവുക. കുട്ടികളുടെ നിസ്കാരത്തിന്റെ വിധി. കുട്ടികളുടെ നിസ്കാരത്തിന്റെ വിധി: 7 വയസ്സ് നിസ്കരിക്കാൻ കൽപ്പിക്കുക. 10 വയസ്സാൽ നിസ്കരിച്ചാൽ ചെയ്യാത്തതിന്റെ പേരിൽ അടിക്കലും രക്ഷിതാക്കൾക്ക് വാജിബാണ്. അതാണ് കുട്ടികളുടെ നിസ്കാരത്തിന്റെ വിധി. അർത്ഥം ഇത്, വാജിബ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നിർബന്ധം, വർഷം എന്ന് പറഞ്ഞാൽ കൊല്ലം. ഇക്കഴിഞ്ഞ ഒരാഴ്ച നിങ്ങൾ എല്ലാ നിസ്കാരം സമയത്തിന് നിർവഹിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് ഇതാ, ഇല്ലെങ്കിൽ ഇല്ല എന്ന് ഇതാ. നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം ആലോചിച്ച് ഡയറി തയ്യാറാക്കുക. ഒരാഴ്ച എല്ലാം കൂടി നിങ്ങൾ എത്ര അക്കാലത്ത് ഫർള് നിസ്കരിച്ചിരിക്കും? ഒരു ദിവസം 5 നിസ്കാരം, സുബി 2, പിന്നെ അസർ 4, മഗ്രിബ് 3, ഇശ 4, ലുഹർ 4. അപ്പൊ ഈ നിസ്കാരത്തിന്റെ റക്അത്തുകള് കൂട്ടി നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കും ഒരാഴ്ച എത്ര റക്അത്ത് ഉണ്ടാവുമെന്ന്. ഒരു ഹദീസ് നമുക്ക് പഠിക്കാം. അസ്സലാത്തു ഇമാദുദ്ദീൻ ഫമൻ തറക്കഹ ഫഖദ് ഹദമദ്ദീൻ. നിസ്കാരം ദീനിന്റെ തൂണാണ്. ആരെങ്കിലും ആ നിസ്കാരത്തെ ഉപേക്ഷിച്ചാൽ അവന് ദീനിനെ പൊളിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. അസ്സലാത്തു ഇമാദുദ്ദീൻ, നിസ്കാരം ദീനിന്റെ തൂണാണ്. ഫമൻ തറക്കഹ ഫഖദ് അദമദ്ദീൻ, ആരെങ്കിലും ആ നിസ്കാരത്തെ ഉപേക്ഷിച്ചാൽ അവൻ ദീനിനെ പൊളിച്ചു. പാഠം 2, ഷുറൂത്തു സ്വലാത്തി, നിസ്കാരത്തിന്റെ ഷർത്തുകൾ. നിസ്കാരത്തിന്റെ ഷർത്തുകൾ എന്ന് പറയുമ്പോൾ ഷർത്ത് എന്നാൽ എന്ത് എന്നൊരു ചോദ്യം പ്രതീക്ഷിക്കാം. നിസ്കാരത്തിൽ പെട്ടതല്ലാത്തതും എന്നാൽ അതുകൂടാതെ നിസ്കാരം സഹീ ആകാത്തതുമായ കാര്യങ്ങൾക്കാണ് ഷർത്തുകൾ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, നിസ്കാരത്തിന് എത്ര ഷർത്തുകളുണ്ട്? 5 ഷർത്തുകൾ. നിസ്കാരത്തിന്റെ ഷർത്തുകളിൽ ഒന്നാമത്തത് ഏത്? ചെറുതും വലുതുമായ അശുദ്ധികളിൽ നിന്ന് ശുദ്ധിയാവൽ. ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ എന്ത് ചെയ്യണം? വുളു ചെയ്യണം. വലിയ അശുദ്ധിയിൽ ശുദ്ധിയാവാൻ എന്ത് ചെയ്യണം? കുളിക്കണം. വുളുവിനും കുളിക്കും 5 ഷർത്തുണ്ട്. വുളുവിനും കുളിക്ക് എത്ര ഷർത്തുണ്ട്? 5 ഷർത്ത്. വുളുവിന്റെ ഷർത്തുകൾ 5, കുളിയുടെ ഷർത്തുകൾ 5. രണ്ട് ക്വസ്റ്റ്യൻ വന്നാലും ഒരു ആൻസറാണ് എഴുതേണ്ടത്. കാരണം വുളുവിന്റെ ഷർത്തും കുളിയുടെ ഷർത്തും ഒന്ന് തന്നെയാണ്. അപ്പോൾ വുളുവിന്റെ ഷർത്തുകൾ 5 എഴുതുക. 1, വെള്ളം തുഹൂറായിരിക്കുക. 2, കൈകപ്പെടുന്ന അവയവങ്ങൾ വെള്ളം പൊലിപ്പിക്കുക. 3, വെള്ളത്തെ പാർച്ചയാക്കുന്ന ഒരു വസ്തു അവയവങ്ങൾ ഇല്ലാതിരിക്കുക. 4, വെള്ളം ചേരുന്നതിന് തടയുന്ന ഒന്നും അവയവങ്ങൾ ഇല്ലാതിരിക്കൽ. 5, നിത്യാശുദ്ധിയുള്ളവർക്ക് സമയമാകലും ആയെന്ന് അറിയലും. ഇനി കുളിയുടെ ഷർത്തുകൾ എഴുതുക എന്ന് ചോദിച്ചാൽ അപ്പോഴും ഇതേ ആൻസർ നമ്മൾ എഴുതണം. 1, വെള്ളം തുഹൂറായിരിക്കുക. 2, കൈകപ്പെടുന്ന അവയവങ്ങൾ വെള്ളം ഒലിപ്പിക്കുക.
മൂന്ന് വെള്ളത്തെ പകർച്ചയാക്കുന്നൊന്നും ഒരു വസ്തുവും അവയങ്ങളില്ലാതിരിക്കുക. നാല് വെള്ളം ചേരുന്നതിന് തടയുന്ന ഒന്നും അവയങ്ങളില്ലാതിരിക്കൽ. അഞ്ച് നിത്യ അശുദ്ധിയുള്ളവർക്ക് സമയമാകലും ആയെന്ന് അറിയലും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, തഹൂറായ വെള്ളം വേണം എന്തിന്? അശുദ്ധികളെ ഉയർത്താനും നജസ്സുകളെ നീക്കാനും തഹൂറായ വെള്ളം വേണം. അല്ലെങ്കിൽ മറ്റു രീതിയിൽ ചോദിക്കാം, അശുദ്ധികളെ ഉയർത്താനും നജസ്സുകളെ നീക്കാനും ഡാഷ് വെള്ളം വേണം, തഹൂറായ വെള്ളം വേണം. തഹൂറായ വെള്ളം എന്നാൽ എന്ത്? തനിയെ ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുള്ളതുമായ വെള്ളമാണ് തഹൂറ്. ഫർലായ ശുചീകരണത്തിലോ നജസ്സിനെ നീക്കുന്നതിലോ ഉപയോഗിക്കപ്പെട്ട രണ്ട് കുല്ലത്തിൽ കുറഞ്ഞ വെള്ളം തഹൂറല്ല. അപ്പൊ തഹൂറല്ലാത്ത വെള്ളം ഏതാണ്? ഫർലായ ശുചീകരണത്തിൽ ഉപയോഗിച്ച വെള്ളം, നജസ്സിനെ നീക്കുന്നതിലോ ഉപയോഗിക്കപ്പെട്ട രണ്ട് കുല്ലത്തിൽ കുറഞ്ഞ വെള്ളം തഹൂറല്ല. രണ്ട് കുല്ലത്ത് എന്ന് പറഞ്ഞാൽ 200 ലിറ്റർ ആണ്. രണ്ട് കുല്ലത്ത് ഉണ്ടെങ്കിൽ അത് പകർച്ച ആയിട്ടില്ലെങ്കിൽ ഉപയോഗിക്കാം. അപ്പൊ തഹൂറല്ലാത്ത വെള്ളം രണ്ട് കുല്ലത്ത് ആയി, അത് പകർച്ചയായിട്ടുമില്ല, എന്നാൽ ഉപയോഗിക്കാൻ പറ്റുമോ? ഉപയോഗിക്കാൻ പറ്റും. രണ്ട് കുല്ല തഹൂറല്ലാത്ത വെള്ളം രണ്ട് കുല്ലത്തുണ്ട്, പകർച്ചയായിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. രണ്ട് കുല്ലത്ത് എത്ര ലിറ്റർ ആണ്? 200 ലിറ്റർ. കൈകപ്പെടുന്ന അവയങ്ങൾ വെള്ളം ഒലിപ്പിക്കണം, നനച്ചാൽ മതിയാകുമോ? ഇല്ല. വെള്ളത്തെ പകർച്ചയാകുന്ന ഒരു വസ്തുവും ഡാഷ് ഇല്ലാതിരിക്കൽ, അവയവങ്ങൾ ഇല്ലാതിരിക്കൽ. വെള്ളം ചേരുന്ന തടയുന്ന ഒന്നും ഡാഷ് ഇല്ലാതിരിക്കൽ, അവയവങ്ങളിൽ ഇല്ലാതിരിക്കാം. വെള്ളം ചേരുന്ന തടയുന്ന വസ്തുക്കൾക്ക് ഉദാഹരണം എഴുതുക: ചുണ്ണാമ്പ്, മെഴുക്, ഉറച്ച എണ്ണ. നിത്യാശുദ്ധിയുള്ളവർക്ക് ഡാഷ് സമയമാകലും ആയെന്നറിയലും. ഫർള് നിസ്കാരങ്ങൾ, സമയം നിർണയിക്കപ്പെടുന്ന പെട്ട സുന്നതിസ്കാരങ്ങൾ മുതലായവക്ക് സമയം ആയ ശേഷം മാത്രമേ മേൽ പറഞ്ഞവർക്ക് ഉദു ചെയ്യാൻ പാടുള്ളൂ. സമയം ആയ ഉടനെ മാത്രമേ ഉദു ചെയ്യാൻ പാടുള്ളൂ ആർക്ക്? ഏതെല്ലാം കാര്യങ്ങൾക്കാണ് സമയം ആയ ഉടനെ ഉദു ചെയ്യാൻ മാത്രം പാടുള്ളൂ? ഫർള് നിസ്കാരങ്ങൾ, സമയം നിർണയിക്കപ്പെട്ട സുന്നതിസ്കാരങ്ങൾ മുതലായവക്ക് സമയം ആയ ശേഷം മാത്രമേ ആർക്ക്? നിത്യാശുദ്ധി ഉള്ളവർക്ക്. അപ്പോൾ അവിടെ പ്രതീക്ഷിക്കാവുന്ന ചോദ്യം, നിത്യാശുദ്ധി ഉള്ളവർക്ക് സമയം ആയാൽ മാത്രമേ ഉദു ചെയ്യാൻ പാടുള്ളൂ ഏതെല്ലാം കാര്യങ്ങൾക്ക്? ഫർള് നിസ്കാരങ്ങൾക്കും സമയം നിർണയിക്കപ്പെട്ട സുന്നതിസ്കാരങ്ങൾക്കും. ചോദ്യം ശ്രദ്ധിക്കുക, നിത്യാശുദ്ധി ഉള്ളവർക്ക് സമയം ആയ ഉടനെ മാത്രമേ ഉദു ചെയ്യാൻ പാടുള്ളൂ ഏതെല്ലാം കാര്യങ്ങൾക്ക്? ഫർള് നിസ്കാരങ്ങൾക്കും സമയം നിർണയിക്കപ്പെട്ട സുന്നത്തി നിസ്കാരങ്ങൾക്കും. ഇത്രയുമാണ് ഈ രണ്ടാമത്തെ പാഠത്തിൽ റിവിഷൻ ചെയ്യാനുള്ളത്. ഇനി നമുക്ക് അതിൻ്റെ തെതിരിഭാഗത്ത് നോക്കാം. നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ എത്ര? നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ നാം നേരത്തെ പഠിച്ചു, 5 ഷർത്തുകളുണ്ട്. ചെറിയ അശുദ്ധി ശുദ്ധിയാൻ എന്ത് ചെയ്യണം? ഉദു ചെയ്യണം. കുളിയുടെ ഷർത്തുകൾ എത്ര? 5. ഉദുവിൽ വെള്ളം ഒലിപ്പിക്കേണ്ട അവയവങ്ങൾ ഏതെല്ലാം? വെള്ളം ഒലിപ്പിക്കേണ്ട അവയവങ്ങൾ കൈ, അതുപോലെ തന്നെ മുഖം, കാൽ, ഇതിലൊക്കെ വെള്ളം ഒലിപ്പിക്കേണ്ട അവയവങ്ങൾ ആകുന്നു. രണ്ട് കൊല്ലത്ത് എത്ര ലിറ്റർ ആണ്? 200 ലിറ്റർ. ഷർത്തി എന്നാൽ എന്ത്? നിസ്കാരത്തിൽ പെട്ടതല്ലാത്തതും എന്നാൽ അതുകൂടാതെ നിസ്കാരം സഹി ആകാത്തതുമായ കാര്യങ്ങൾക്കാണ് ഷർത്തുകൾ എന്ന് പറയുന്നത്. ഉദുവിൻ്റെ 3-ാമത്തെ ഷർത്ത്, വെള്ളത്തെ പാർച്ചയാകുന്ന ഒരു വസ്തുവും അവയങ്ങളും ഇല്ലാതിരിക്കുക. ഈ 5 ഷർത്തുകൾ ഓർഡർ പ്രകാരം ക്രമത്തിൽ പഠിക്കണം. ചിലപ്പോൾ 4-ാമത്തെ ഷർത്ത് ചോദിക്കാം, ചിലപ്പോൾ 5-ാമത്തെ ഷർത്ത് എന്താണ് ചോദിക്കാം, ചിലപ്പോൾ 1-ാമത്തെ ഷർത്ത് എന്താണ്, അങ്ങനെ ചോദിക്കാം. ഉദുവിൻ്റെ 5-ാമത്തെ ഷർത്ത്, ഉദുവിൻ്റെ 5-ാമത്തെ ഷർത്ത്, നിത്യാശുദ്ധിയുള്ളവർക്ക് സമയമാകലും ആയെന്ന് അറിയലും. ഉദുവിൻ്റെ ഷർത്തുകൾ, ഉദുവിൻ്റെ ഷർത്തുകൾ വിവരിക്കാന്ന് ചോദിച്ചാൽ മുഴുവൻ 5 കാര്യങ്ങൾ എഴുതണം.
കുളിയുടെ ഷർത്തുകളിൽ ഒഴിച്ചാൽ അഞ്ചു കാര്യങ്ങൾ എഴുതുക. നിത്യശുദ്ധിക്കാർ സമയമായ ശേഷം ഉദോ ചെയ്യേണ്ട നിസ്കാരങ്ങൾ ഏതെല്ലാമാണ്? ഒന്ന്, ഫർള് നിസ്കാരങ്ങൾ. രണ്ട്, സമയം നിർണയിക്കേണ്ട സുന്നത്ത് നിർണയിക്കപ്പെട്ട സുന്നത്ത് നിസ്കാരങ്ങൾ. നിങ്ങളുടെ പള്ളിയുടെ ഔലിൽ ഏകദേശം എത്ര കൊല്ലത്തോ വെള്ളമുണ്ടാകും പരിശോധിച്ച് പറയാമോ? അത് നിങ്ങൾ പരിശോധിച്ചിട്ട് ചെയ്ത. ഇനി മൂന്നാമത്തെ പാഠം, ഫുറുദുൽ ഉദോ, ഉദോയിന്റെ ഫർളുകൾ. ഉദോയിന് ആറ് ഫർളുകളുണ്ട്. ഉദോയിന്റെ ഫർളുകൾ എത്ര? ആറ്. ഒന്ന്, നിയത്ത്. രണ്ട്, മുഖം കൈകൾ. മൂന്ന്, രണ്ട് കൈ മുട്ടുൽപ്പെടെ കൈകൾ. നാല്, തല അല്പം തടവ. അഞ്ച്, രണ്ട് കാല് രണ്ടും ഞെരിയാണി ഉൾപ്പെടെ കൈകൾ. ആറ്, തർത്തീബ്. ഇനി ഉദുവിന് എങ്ങനെ നിയത്ത് ചെയ്യണം? ഉദു എന്ന ഫർളിനെ ഞാൻ വിട്ടുന്നു എന്നോ, ചെറിയ അശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു എന്നോ മറ്റോ മുഖം കൈക്കുന്നതിന് ആദ്യത്തിൽ കരുതുക. ഉദുവിന് നിയത്ത്, ഒന്ന്, ഉദു എന്ന ഫർളിനെ വിട്ടുന്നു, അല്ലെങ്കിൽ ചെറിയ അശുദ്ധിയെ ഉയർത്തുന്നു എന്ന് നിയത്ത് ചെയ്യാം. പിന്നെ ഈ മുലുവിലെ നിയത്ത് എപ്പോഴാണ് ചെയ്യേണ്ടത്? മുഖം കൈകുന്നതിന്റെ ആദ്യത്തിൽ നിയത്ത് ചെയ്യണം. നിയത്ത് മൊയ്യുന്നതിന്റെ വിധി എന്താണ്? സുന്നത്താണ്. നിത്യ അശുദ്ധിയുള്ളവർക്ക് അശുദ്ധിയെ ഉയർത്തുന്ന നിയത്ത് മതിയാവുകയില്ല. അശുദ്ധിയെ ഉയർത്തുന്ന നിയത്ത് മതിയാവുകയില്ല ആർക്ക്? നിത്യ അശുദ്ധിയുള്ളവർക്ക്. രണ്ട്, മുഖം കൈകളാണ്. മുഖത്തിന്റെ ഏതെല്ലാം ഭാഗം കഴുകണമെന്നാണ് പറയുന്നത്? തിങ്ങിയ താടിയെ ഉള്ളു ഒഴിച്ച് മുഖത്തുള്ള എല്ലാ രോമങ്ങളും ഉള്ളും പുറവും ഉൾപ്പെടെ മുഖം മുഴുവൻ കഴുകണം. തിങ്ങിയ താടിയുടെ ഉള്ളു കഴുകൽ നിർബന്ധമില്ല. അത് ഒഴിവാക്കിക്കൊണ്ട് മുഖത്തുള്ള എല്ലാ രോമങ്ങളും ഉള്ളും പുറവും ഉൾപ്പെടെ മുഖം മുഴുവൻ കഴുകണം. മുഖത്തുള്ള ഏതെല്ലാം രോമങ്ങൾ കഴുകണം? തിങ്ങിയ താടിയുടെ ഉള്ളു ഒഴിച്ചുള്ള എല്ലാ രോമങ്ങളും ഉള്ളും പുറവും ഉൾപ്പെടെ മുഖം കഴുകണം. മുഖം മുഴുവനും കൈകൾ നിർബന്ധമാണ്. മുഖത്തിന്റെ അതിർത്തിക്ക് അപ്പുറം എല്ലാ ഭാഗത്തും അല്പം കൂടി കൈകൾ നിർബന്ധമാണ്. മുഖത്തിന്റെ അതിർത്തിക്ക് അപ്പുറമുള്ള എല്ലാ ഭാഗത്തും അല്പം കൂടി കൈകൾ നിർബന്ധം ആണ്. കൈ കാലുകളിൽ അപ്രകാരം ചെയ്യും. കൈയും കാലും കഴുകുമ്പോൾ കുറച്ച് കൂടുതൽ കൈകൾ നിർബന്ധമാണ്. തല അല്പം തടവൽ. അടുത്തത്, രണ്ട് കൈയും മുട്ടുൾപ്പെടെ കൈക. വിരലുകളുടെ തല മുതൽ കൈകണം. രണ്ട് കൈയും കാലും എവിടെ മുതൽ കൈകണം? വിരലുകളുടെ തല മുതൽ കൈകണം. നാല്, തല അല്പം തടവ. തൊലിയിലോ തലയുടെ അതിർത്തിക്കുള്ളിൽപ്പെട്ട മുടിയുടെ മേലിലോ തടവിയാൽ മതി. അപ്പൊ തല തടവുമ്പോൾ എവിടെ തടവിയാൽ മതിയാകും? തൊലിയിലോ തലയുടെ അതിർത്തിക്കുള്ളിൽപ്പെട്ട മുടിയിലോ മുടിയുടെ മേലിലെ തടവിയാൽ മതിയാകുന്നതാണ്. അതിർത്തിക്ക് അപ്പുറത്തേക്ക് നീണ്ട മുടിയുടെ മേൽ തടവിയാൽ മതിയാവുകയില്ല. അപ്പൊ തല തടവിയാൽ മതിയാകാത്ത ഭാഗം ഏതാണ്? അതിർത്തിക്ക് അപ്പുറത്തേക്ക് നീണ്ട മുടിയുടെ മേൽ തടവിയാൽ മതിയാവുകയില്ല. അഞ്ച്, കാല് രണ്ടും നെരിയാണി ഉൾപ്പെടെ കഴുകണം. കാല് രണ്ടും ഏതുൾപ്പെടെ കഴുകണം? നെരിയാണി ഉൾപ്പെടെ കഴുകണം. ആറ്, തർത്തീബ്. തർത്തീബ് എന്ന് പറഞ്ഞാൽ ക്രമപ്രകാരം ചെയ്യാം. ഈ ഫർളുകളൊക്കെ ക്രമപ്രകാരം ചെയ്യുന്നതിനാണ് തർത്തീബ് എന്ന് പറയുന്നത്. ഉലുവിന് നിയത്തോടു കൂടി വെള്ളത്തിൽ മുങ്ങിയാൽ ഉലുവ ലഭിക്കുമോ? ഉലുവ ലഭിക്കും. ഇനി ഉലുവ സുന്നത്താണ് ഏതെല്ലാം കാര്യങ്ങൾക്ക്? ഖുർആൻ ഓതുക, ബാങ്ക് വിളിക്കുക, ഖബർ സിയാറത്ത് ചെയ്യുക, പള്ളിയിൽ പ്രവേശിക്കുക, ഉറങ്ങാൻ ഉദ്ദേശിക്കുക, ഈ കാര്യങ്ങൾക്കൊക്കെ ഉലുവ ചെയ്യൽ സുന്നത്താണ്. ഇനി നമുക്ക് തെതിരി ഭാഗത്ത് നോക്കാം. ഉദുവിന്റെ ഫർളുകൾ എത്ര? ആറ്. ഉദുവിന്റെ ഫർളുകൾ ആറ്. രണ്ട്, നിത്യാശുദ്ധിയുള്ളവർക്ക് ആ നിയത്ത് മതിയാകുകയില്ല. ഏത്? അശുദ്ധിയെ ഉയർത്തുന്നു എന്ന നിയത്ത് മതിയാവുകയില്ല. നിയത്ത് മുയിൽ എന്താകുന്നു? സുന്നത്താകുന്നു. നിയത്ത് കരുതൽ നിർബന്ധമാണ്. ഉള്ള് കൈകൾ വാജിബില്ലാത്ത രോമം ഏതാണ്? തിങ്ങിയ താടിയുടെ ഉള്ള്. അതിർത്തിക്കപ്പുറം അല്പം കൈകൊന്നതിന്റെ വിധി എന്താണ്? നിർബന്ധം, അല്ലെങ്കിൽ വാജിബ് എന്ന് ഇതോ. കൈ എവിടെ മുതൽ കൈകണം? കൈന്റെ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, വിരലുകളുടെ തല മുതൽ കൈകണം. അത് കാലിലും അങ്ങനെ തന്നെയാണ്. കാല് എവിടെ മുതൽ കൈകണം എന്ന് വെച്ചാൽ വിരലുകളുടെ തല മുതൽ കൈകണം. തല എവിടം തടവിയാലും മതിയാകും? തല തൊലിയിലോ
തലയുടെ അതിർത്തിക്കുള്ളിൽപ്പെട്ട മുടിയുടെ മേലിലോ തടവിയാൽ മതിയാകും. ഇനി അതിലൊരു ചോദ്യം കൂടി പ്രതീക്ഷിക്കാം. തല തടവുമ്പോൾ എവിടെ തടവിയാൽ മതിയാവുകയില്ല? അതിർത്തിക്കപ്പുറത്തേക്ക് നീണ്ട മുടിയുടെ മേൽ തടവിയാൽ മതിയാവുകയില്ല. വ്യക്തമാക്കുക, ഉദുവിന്റെ ഫർളുകൾ ആറ് കാര്യങ്ങൾ പറയണം. ഒന്ന്, നിയത്ത്; രണ്ട്, മുഖം കൈക; മൂന്ന്, രണ്ട് കൈ മുട്ട് ഉൾപ്പെടെ കൈക; നാല്, തല അല്പം തടവ്; അഞ്ച്, കാല് രണ്ടും ഞെരിയാൻ ഉൾപ്പെടെ കൈക; ആറ്, തർത്തീബ്. ഉദുവിന്റെ നിയത്ത്, ഉദുവിന്റെ നിയത്ത്, ഉദു എന്ന ഫർള് ഞാൻ വെട്ടുന്നു, അല്ലെങ്കിൽ ചെറിയ അശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു. ഉദു സുന്നത്തുള്ള കാര്യങ്ങൾ: ഖുർആൻ ഓതുക, ബാങ്ക് വിളിക്കുക, ഖബർ സിയാർത്ത് ചെയ്യുക, പള്ളിയിൽ പ്രവേശിക്കുക, ഉറങ്ങാൻ ഉദ്ദേശിക്കുക. ചെയ്ത് പഠിക്കാം, മുഖം കൈകുന്ന രൂപം, കൈ കൈകുന്ന രൂപം ചെയ്ത് പഠിക്കാം. ഒരു ഹദീസ് പഠിക്കാം. ലാ തുഖബലു സലാത്തു മൻ അഹ്ദസത്ത യതവള. അശുദ്ധിയുള്ള ആള് ഉളു എടുക്കാതെ അയാളുടെ നിസ്കാരം സ്വീകാര്യമില്ല. അതോ ചെറിയ ശുദ്ധിയുള്ള ആൾ ഉളു ചെയ്യാതെ അവന്റെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കപ്പെടുകയില്ല. അതാണ് അതിന്റെ അർത്ഥം. അപ്പോൾ മൂന്നാമത്തെ പാഠം അവസാനിച്ചു. ഇനി നാലാമത്തെ പാഠം, അൽ ഉസുലു, കുളിക്ക. വലിയ അശുദ്ധി ഉണ്ടായാൽ കുളിക്കൽ നിർബന്ധമാണ്. വലിയ അശുദ്ധി ഉണ്ടായാൽ എന്ത് നിർബന്ധമാണ്? കുളിക്കൽ നിർബന്ധമാണ്. വലിയ അശുദ്ധി ഉണ്ടായാൽ ഡാഷ്, അവിടെ കുളിക്കണം എന്ന് എഴുതുക. നിസ്കാരത്തിന് ഒന്നാമത് ഷർത്തിൽപ്പെട്ടതാണല്ലോ അത്. നിസ്കാരത്തിന് ഒന്നാമത് ഷർത്തിൽപ്പെട്ടതാണ് അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവൽ. ചെറിയ അശുദ്ധി ഉണ്ടായാൽ ഉദു ചെയ്യണമെന്ന് പഠിച്ചു. ഇനി വലിയ അശുദ്ധി ഉണ്ടായാൽ എന്ത് ചെയ്യണം? കുളിക്കണം എന്നാണ് പഠിക്കാൻ പോകുന്നത്. വലിയ അശുദ്ധി ഉണ്ടാകാൻ എത്ര കാരണങ്ങളുണ്ട്? അഞ്ച് കാരണങ്ങളുണ്ട്. വലിയ അശുദ്ധി ഉണ്ടാകാനുള്ള അഞ്ച് കാരണങ്ങൾ ഏതെല്ലാം? ഒന്ന്, മനി പുറപ്പെടുക; രണ്ട്, ഫർജിൽ അശ്വ കടക്കുക; മൂന്ന്, ഹാല രക്തം മുറിയ; നാല്, നിഫാസ് രക്തം നിഫാസ് മുറിയുക; അഞ്ച്, പ്രസവിക്കുക. ഗർഭപാത്രത്തിന്റെ അങ്ങേയറ്റത്തിൽ നിന്ന് ചില പ്രത്യേക സമയം പുറപ്പെടുന്ന രക്തമാണ് ഹാല്. ഹാല് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗർഭപാത്രത്തിന്റെ അങ്ങേയറ്റത്തിൽ നിന്ന് ചില പ്രത്യേക സമയങ്ങളിൽ പുറപ്പെടുന്ന രക്തമാണ് ഹാല്. ഹാല് എത്ര വയസ്സ് മുതൽ ഉണ്ടാകാം? സുമാറ് 9 വയസ്സ് മുതൽ ഉണ്ടാകാം. ഹാലിന്റെ സമയം ചുരുങ്ങിയത് എത്രയാ? ഒരു ദിവസം. സാധാരണ 6 or 7 ദിവസം, കൂടിയാല് 15 ദിവസം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് പഠിക്കാം. പ്രസവിച്ച് 15 ദിവസത്തിനകം ഗർഭപാത്രത്തിന് പുറപ്പെടുന്ന രക്തമാണ് നിഫാസ്. അപ്പൊ നിഫാസ് എന്നാൽ എന്ത്? പ്രസവിച്ച് 15 ദിവസത്തിനകം ഗർഭപാത്രത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തമാണ് നിഫാസ്. നിഫാസ് ചുരുങ്ങിയ സമയം എത്രയാണ്? അല്പസമയം. സാധാരണ നിഫാസിന് സമയം 40 ദിവസം, കൂടിയാൽ നിഫാസ് 60 ദിവസം. ഇനി കുളി എന്നാൽ എന്ത്? നിയത്തോടുകൂടി ശരീരം മുഴുവനും വെള്ളം ഒലിപ്പിക്കലാണ് കുളി. കുളിയുടെ ഫർളുകൾ ഏതെല്ലാം? കുളിയുടെ ഫർളുകൾ എത്ര? 2. ഏതെല്ലാം? 1, നിയത്ത്; 2, ശരീരം മുഴുവനും വെള്ളം ചേർക്കൽ. കുളിയുടെ നിയത്ത് എങ്ങനെയാണ്? കുളി എന്ന ഫർളിനെ ഞാൻ വെട്ടുന്നു, അല്ലെങ്കിൽ വലിയ ശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു. ഇതാണ് കുളിയുടെ നിയത്ത്. ഒന്ന്, കുളി എന്ന ഫർളിനെ ഞാൻ വെട്ടുന്നു, അല്ലെങ്കിൽ വലിയ ശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു. കുളി ശരീരം മുഴുവൻ വെള്ളം ചേർക്കൽ, അത് കുളിയുടെ എത്രാമത്തെ ഫർളാണ്? 2 ഫർളാകുന്നു. ഇനി കുളിക്കുമ്പോൾ സുന്നത്തായ കാര്യങ്ങൾ: കുളിയുടെ ആദ്യം ബിസ്മി ചെല്ലുക, ശരീരത്തിലെ മ്ലേച്ഛ വസ്തുക്കൾ നീക്കുക, വായിൽ വെള്ളം കൊപ്പളിക്കുക, ഉദു ചെയ്യുക, കിബിലക്ക് മുന്നിടുക, കുളി കഴിഞ്ഞ ഉടനെ ഉദുവിന് ശേഷമുള്ള ദിക്റുകൾ കൊണ്ടുവരിക. ഇതൊക്കെ കുളിയുടെ സുന്നത്തുകളാണ്. ഇനി ഏതെല്ലാം കാര്യങ്ങൾക്ക് കുളി സുന്നത്താണ്? ഏതെല്ലാം? ആ രണ്ട് മാറി പറഞ്ഞ കുളിയുടെ സുന്നത്തുകൾ: കുളിയുടെ ആദ്യം ബിസ്മി ചെല്ലുക, ശരീരത്തിലെ മ്ലേച്ഛ വസ്തുക്കൾ നീക്കുക, വായിൽ വെള്ളം കൊപ്പിളിക്കുക, ഉദു ചെയ്യുക, കിബിലക്ക് മുന്നിടുക, കുളി കഴിഞ്ഞ ഉടനെ ഉദുനേശമുള്ള ദിക്റുകൾ കൊണ്ടുവരിക. ഇനി ഏതെല്ലാം കാര്യങ്ങൾക്ക് കുളി സുന്നത്താണ് എന്ന് ചോദിച്ചാൽ: ജുമുഅ,
പെരുന്നാൾ മുതലായ നിസ്കാരങ്ങൾക്ക് റമദാനിലെ എല്ലാ രാത്രികളിലും കുളി സുന്നത്താണ്. കുളിക്കൽ സുന്നത്തായ കാര്യങ്ങൾ ഒന്ന്, ജുമാ, പെരുന്നാൾ മുതലായ നിസ്കാരങ്ങൾ റമദാനിലെ എല്ലാ രാത്രിയിലും കുളിക്കൽ സുന്നത്താണ്. അല്ലെങ്കിൽ കുളിക്കൽ സുന്നത്താണ് എപ്പോഴെല്ലാം? ജുമാക്ക് വേണ്ടി കുളിക്കുക, പെരുന്നാൾ മുതലായ നിസ്കാരങ്ങൾക്ക് വേണ്ടി കുളിക്കുക, റമദാനിലെ എല്ലാ രാത്രിയിലും കുളിക്കുക. അതുപോലെ തന്നെ ശരീരത്തിലെ ഐക്കുകൾ നീക്കാനും ദുർഗന്ധങ്ങൾ നീക്കാനും കുളി സുന്നത്താണ്. ഈ കാര്യങ്ങളൊക്കെ കുളി സുന്നത്തായ കാര്യങ്ങളാണ്. കുളിയുടെ സുന്നത്തുകളാണ് അതിന് മുമ്പുള്ള പാരഗ്രാഫിൽ പറഞ്ഞത്. ഇനി നമുക്ക് അതിൻ്റെ തെതിരി ഭാഗത്ത് നോക്കാം. കുളിയുടെ നിയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, കുളി എന്ന ഫർളിനെ കൂട്ടുന്നു, അല്ലെങ്കിൽ വലിയ ശുദ്ധിയെ ഉയർത്തുന്നു. ഹാല ഉണ്ടാകാവുന്ന വയസ്സ് 9. കുളിയുടെ രണ്ടാമത്തെ ഫർള്, ശരീരം മുഴുവനും വെള്ളം ചേർക്കുക. വലിയ ശുദ്ധിയുടെ കാരണങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞു. വലിയ അശുദ്ധിയുടെ കാരണങ്ങൾ, മനി പുറപ്പെടുക, ഫർജിൽ അശ്വടക്കുക, അയാളുടെ രക്തം മുറിയുക, നിഫാസ് രക്തം മുറിയുക, പ്രസവിക്കുക. പിന്നെ കുളിയുടെ സുന്നത്തുകൾ നാം നേരത്തെ പറഞ്ഞു. കുളിയുടെ സുന്നത്തുകൾ, കുളിയുടെ ആദ്യം ബിസ്മ ചൊല്ലുക, ശരീരത്തിലെ മ്ലേച്ച വസ്തുക്കൾ നീക്കുക, വായിലുള്ള കൊപ്പിളിക്കുക, ഉദോച്ചിയ കിബിലക്ക് മുന്നിടുക, കുളി കഴിഞ്ഞ ഉടനെ ഉദൂനേശമുള്ള ദിക്കുറുകൾ കൊണ്ടുവരിക. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, സുന്നത്തായ കുളികൾ രണ്ടു മാറി പോലത്തെ സുന്നത്തായ കുളികൾ, ജുമാ, പെരുന്നാൾ മുതലായ നിസ്കാരങ്ങൾക്ക് വേണ്ടിയുള്ള കുളി, റമദാൻ എല്ലാ രാത്രിയിലും രാത്രികളിലും കുളിക്കല്, ശരീരത്തിലെ ഐക്കുകൾ നീക്കാൻ കുളിക്കുക, ദുർഗന്ധങ്ങൾ നീക്കാൻ കുളിക്കുക, ഇതൊക്കെ സുന്നത്തായ കുളികളാണ്. കുളിയുടെ പള്ളുകൾ എത്ര? കുളിയുടെ പള്ളുകൾ 2. ഹയല് എന്നാൽ എന്ത്? നേരത്തെ നമ്മൾ പറഞ്ഞു, അയല് എന്ന് പറഞ്ഞാൽ ഗർഭപാത്രത്തിന്റെ അങ്ങേയറ്റത്തിൽ നിന്ന് ചില പ്രത്യേക സമയങ്ങളിൽ പുറപ്പെടുന്ന രക്തമാണ് ഹയല്. നിഫാസി എന്നാൽ എന്ത്? അത് നേരത്തെ നമ്മൾ ചർച്ച ചെയ്തു. നിയത്തോട് അല്ല, പ്രസവിച്ച് 15 ദിവസത്തിനകം ഗർഭപാത്രത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തമാണ് നിഫാസ്. കുളി എന്നാൽ എന്ത്? കുളി എന്നാൽ നിയത്തോടുകൂടി ശരീരം മുഴുവൻ വെള്ളം ഒലിപ്പിക്കലാണ് കുളി. ഇനി അയലിന്റെ കുറഞ്ഞ സമയം, അയലിന്റെ കുറഞ്ഞ സമയം, സാധാരണ സമയം, കൂടിയ സമയം. അതുപോലെ നിഫാസിന്റെ കുറഞ്ഞ സമയം, സാധാരണ സമയം, കൂടിയ സമയം. അയലിന്റെ ചുരുങ്ങിയ സമയം നേരത്തെ നമ്മൾ പറഞ്ഞു. അയലിന് ചുരുങ്ങിയ സമയം, ചുരുങ്ങിയത് 1 ദിവസം, സാധാരണ 6 ദിവസം, കൂടിയാൽ 15 ദിവസം. നിഫാസിൽ നിന്ന് ചുരുങ്ങിയത് അല്പസമയം, സാധാരണ 40 ദിവസം, കൂടിയാൽ 60 ദിവസം. താഴെ കൊടുത്ത കള്ളികളിൽ ഫർള്, സുന്നത്ത് എന്നിങ്ങനെ വേർതിരിക്കാം. ജുമാക്ക് പോകുമ്പോൾ കുളിക്കുന്നു, അത് സുന്നത്താണ്. ഹാല് അവസാനിച്ച ശേഷമുള്ള കുളി ഫർള്. നിഫാസ് മുറിഞ്ഞ ഉടനെയുള്ള കുളി ഫർള്. ഇത്രയുമാണ് 4-ാം പാഠത്തിൽ നമുക്ക് റിവിഷൻ ചെയ്യാനുള്ളത്. ഇനി നമുക്ക് 5-ാമത്തെ പാഠം, 5, തത്ഹീറു നജാസ, നജസ്സുകളെ ശുദ്ധിയാക്കൽ. നജസ്സിൽ നിന്ന് ശുദ്ധിയാക്കൽ നിസ്കാരത്തിന്റെ 2-ാമത്തെ ശർത്തം. അപ്പോൾ നിസ്കാരത്തിന്റെ 2-ാമത്തെ ശർത്ത് നജസ്സുകളിൽ നിന്ന് ശുദ്ധിയാക്കാം. നിസ്കാരത്തിന്റെ 1-ാമത്തെ ശർത്ത് അശുദ്ധികളിൽ നിന്ന് ശുദ്ധിയാക്കൽ. അപ്പുറത്തേം ചോദിക്കും, നിസ്കാരത്തിൽ 1-ാമത്തെ ശർത്ത് ഏതാണ്? അശുദ്ധിനെ ശുദ്ധിയാക്കാം. നിസ്കാരത്തിന്റെ 2-ാമത്തെ ശർത്ത് ഏതാണ്? നജസ്സുകളിൽ നിന്ന് ശുദ്ധിയാക്കാം. നായ, പന്നി, അവയിൽ നിന്ന് ജന്മം കൊണ്ടവ, മലം, മൂത്രം, ഛർദിച്ചത് രക്തം, ജലം, മനുഷ്യന്, മത്സ്യം, ജറാദ് എന്നിവ അല്ലാത്തതിന്റെ ശവം, ലഹരി ദ്രാവകങ്ങൾ, മതി, വതി മുതലായവയെല്ലാം നജസ്സുകളാണ്. അപ്പൊ നജസ്സുകൾ ഏതെല്ലാം എന്ന് ചോദിച്ചാൽ ഏതുണ്ടത്? നായ, പന്നി, അവയിൽ നിന്ന് ജന്മം കൊണ്ടവ, മലം, മൂത്രം, ഛർദിച്ചത് രക്തം, ജലം, മനുഷ്യൻ, മത്സ്യം, ജറാദ് എന്നിവ അല്ലാത്തതിന്റെ ശവം, ലഹരി ദ്രാവകങ്ങള്, മതി, വതി ഇവയൊക്കെ നജസ്സുകളാണ്. അപ്പോൾ അവിടെ നജസ്സില്ലാത്ത ശവങ്ങളുടെ പേരെഴുതുക എന്ന് ചോദിച്ചാൽ മനുഷ്യന്, മത്സ്യം, ജറാദ്. നജസ്സില്ലാത്ത ശവങ്ങൾ ഏതെല്ലാം എന്ന് ചോദിച്ചാൽ മനുഷ്യൻ, മത്സ്യം, ജറാദ് എന്ന് എഴുതണം. ഇത് 3 ജീവൻ പോയാലും നജസ്സല്ല, അഥവാ നജസ്സല്ലാത്ത ശവങ്ങൾ ആകുന്നു. നായ, പന്നി, അവയിൽ നിന്ന് ജന്മം പ്രാപിച്ചവ എന്നിവ കൊണ്ട് നജസ്സായാൽ 7 പ്രാവശ്യം കഴുകണം. അതിൽ 1 പ്രാവശ്യം മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണം.
നായപ്പന്നി അവയിൽ കൊണ്ട് ജന്മം അവയിൽ നിന്ന് ജന്മം പ്രാപിച്ചവ കൊണ്ട് നജസ്സായിൽ എങ്ങനെ ശുദ്ധിയാക്കണം? ഏ പ്രാവശ്യം കഴുകണം? അതിൽ ഒരു പ്രാവശ്യം മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണം. നജസ്സിന്റെ തടി ഉണ്ടെങ്കിൽ അത് ആദ്യം നീക്കണം. നജസ്സിന്റെ തടി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം അത് നീക്കണം. അതിനായി എത്ര തവണ കഴുകിയാലും അത് ഒരു കൈകലായി മാത്രമേ കണക്കാക്കുകയുള്ളൂ. നജസ്സിന്റെ തടി അവിടെ ഉണ്ട്, അത് നീങ്ങാൻ വേണ്ടി 10 പ്രാവശ്യം വെള്ളം ഒഴിച്ചാലും അത് ഒരു പ്രാവശ്യം മാത്രമേ കണക്കാക്കുകയുള്ളൂ. മറ്റു നജസ്സുകൾ കൊണ്ട് മലിനമായ നജസ്സിന്റെ നിറം മണം രുചി നീങ്ങുന്നവരെ കഴുകണം. അപ്പൊ മറ്റു നജസ്സുകൾ കൊണ്ട് മലിനമായ എങ്ങനെ വൃത്തിയാക്കണം? അതിന്റെ നജസ്സിന്റെ നിറം മണം രുചി നീങ്ങുന്നവരെ കഴുകണം. എത്ര പ്രയാസപ്പെട്ട് കഴുകിയിട്ടും നിറം മണം ഇവയിലൊന്ന് നീങ്ങുന്നില്ല എങ്കിൽ വിരോധമില്ല. നിറം മണം ഇവയിലൊന്ന് നീങ്ങുന്നില്ലെങ്കിൽ വിരോധമില്ല. ഇപ്പോൾ എത്ര പ്രയാസപ്പെട്ട് കഴുകിയിട്ടും വെള്ളം 2 കുല്ലത്തിൽ കുറവാണെങ്കിൽ എന്ത് ചെയ്യണം? എങ്ങനെ ശുദ്ധീകരിക്കണം? അതിലിട്ട് കഴുകരുത്, വെള്ളം അതിനുമേൽ ഒഴിച്ച് കഴുകണം. നായ പന്നി അതിലും ജന്മം കൊണ്ടവ അല്ലാത്ത ശവത്തിന്റെ തോല് ഊറക്കിടൽ കൊണ്ടും ലഹരി ദ്രാവകങ്ങൾ സ്വയം സുർക്കയാവൽ കൊണ്ടും ശുദ്ധിയാകും. അപ്പൊ ഊറക്കിടൽ കൊണ്ട് ശുദ്ധിയാവും എന്ത്? നായ പന്നി അതിൽ നിന്ന് ജന്മം കൊണ്ടവ അല്ലാത്ത ശവത്തിന്റെ തോല്, നായയുടെയും പന്നിയുടെയും തോല് ഊറക്കിട്ടാൽ ശുദ്ധിയാവൂല. അത് അല്ലാത്ത നായയിൽ നിന്നും പന്നി അതിൽ നിന്ന് ജന്മം കൊണ്ടവ അല്ലാത്ത ശവത്തിന്റെ തോല് ഊറക്കിട്ടാൽ ശുദ്ധിയാകും. ലഹരി ദ്രാവകങ്ങൾ എങ്ങനെ ശുദ്ധിയാക്കും? അത് സ്വയം ശുർക്കയാവൽ കൊണ്ടും ശുദ്ധിയാകും. നമുക്ക് തദ്രീഭാഗത്ത് നോക്കാം. തദ്രീഭാഗത്തിലെ 1-ാമത്തെ ക്വസ്റ്റ്യൻ, നിസ്കാരത്തിന്റെ 2-ാമത്തെ ശർത്ത് നജസ്സിൽ നിന്ന് ശുദ്ധിയാക്കാം. നജസ്സല്ലാതെ ശവങ്ങൾ ഏതെല്ലാം? മനുഷ്യൻ, മത്സ്യം, ജറാദ്. ഏ പ്രാവശ്യം കഴിക്കണം? ഏത്? നായ, പന്നി അവയിൽ നിന്ന് ജന്മം കൊണ്ടവ കൊണ്ട് നജസ്സായാൽ. ഏ പ്രാവശ്യം കഴിക്കണം? അതിലൊരു പ്രാവശ്യം മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണം. വെള്ളം 2 കുല്ലത്തിൽ കുറവായാലും എങ്ങനെ കഴിക്കണം? അതിലിട്ട് കഴിയരുത്, അതിനുമേൽ വെള്ളം ഒഴിച്ച് കഴിക്കണം. ഊറക്കിട്ടാലെ ശുദ്ധിയാമെന്ത്? നായ, പന്നി അതിൽ നിന്ന് ജന്മം കൊണ്ടവ അല്ലാത്ത ശവത്തിന്റെ തോല്, നായ, പന്നി അവയിൽ നിന്ന് അതിൽ നിന്ന് ജന്മം കൊണ്ടവ അല്ലാത്ത ശവത്തിന്റെ തോല് ഉറക്കിട്ടാൽ ശുദ്ധിയാകും. സ്വയം ചുരുക്കയാൽ ശുദ്ധിയാവും എന്ത്? സ്വയം ചുരുക്ക ലഹരി ദ്രാവകങ്ങൾ സ്വയം ചുരുക്കയാവൽ കൊണ്ട് ശുദ്ധിയാകും. ഇനി നജസ്സുകൾ വേർതിരിച്ച് ചെയ്ത മൂത്രം നജസ്സാണ്, മുലപ്പാൽ നജസ്സല്ല, പശു നജസ്സല്ല, പന്നി നജസ്സാണ്, ഛർദിച്ചത് നജസ്സാണ്, രക്തം നജസ്സാണ്, ചുരുക്ക നജസ്സല്ല. വ്യക്തമാക്കുക, വസ്ത്രത്തിൽ നായയുടെ രക്തം ഉണ്ട്, അതെങ്ങനെ ശുദ്ധിയാക്കാം? അതിന്റെ നിറം വസ്ത്ര നായയുടെ രക്തം ഉണ്ട്, അതെങ്ങനെ ശുദ്ധിയാവണം? ഏ പ്രാവശ്യം കഴുകണം? അതിൽ ഒരു പ്രാവശ്യം മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണം. അത് ഏ പ്രാവശ്യം കഴുകണം? അതിലൊരു പ്രാവശ്യം മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് ആയിരിക്കണം. ഒരു ഹദീസ് പഠിക്കാം. ഇതാ ദുബി അൽ ഇഹാബ് ഫക്കത് തൊഹുറ, തോല് ഉറക്കിട്ടാൽ അത് ശുദ്ധിയാകുന്നതാണ്. ഇതാ ദുബി അൽ ഇഹാബ് ഫക്കത് തൊഹിറ, തോല് തൊഹുറ. ഇതാ ദുബി അൽ ഇഹാബ് ഫക്കത് തൊഹുറ, തോല് ഉറക്കിട്ടാൽ അത് ശുദ്ധിയാകുന്നതാണ്. ഇത്രയുമാണ് 1, 2, 3, 4, 5 പാഠത്തിന്റെ റിവിഷൻ ചെയ്യാനുള്ളത്. എല്ലാവരും നന്നായി പഠിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും എല്ലാ പരീക്ഷകളും വിജയിപ്പിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.